നമസ്കാരം. ജനസംഖ്യ വർധനവിന്റെ അനന്തരഫലങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു കൊച്ചു പ്രസംഗം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വേൾഡ് പോപ്പുലേഷൻ ഡേ, ലോക ജനസംഖ്യ ദിനം. 1987 ജൂലൈ 11 ആഗോള ജനസംഖ്യ 500 കോടിയിലെത്തിയപ്പോൾ ഐക്യരാഷ്ട്ര വികസന പദ്ധതിയുടെ ഗവേണിംഗ് കൗൺസിലാണ് ഇങ്ങനെ ഒരു ദിനാചരണം തുടങ്ങി വെച്ചത്. ക്രമാതീതമായ ജനസംഖ്യാ വർധനവിന്റെ പ്രശ്നത്തെക്കുറിച്ചും ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അവബോധം വളർത്തുന്നതിനോടൊപ്പം ജനസംഖ്യാ പ്രശ്നങ്ങൾ നേരിടുന്നതിനുള്ള യഥാർത്ഥ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഇതിന്റെ പ്രാധാന്യങ്ങളിൽ ജനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുമാണ് ഇത് ആരംഭിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ മിലേനിയം വികസന ലക്ഷ്യങ്ങളിൽ 1, 2025 ജനങ്ങൾ ദാരിദ്ര്യവും പട്ടിണിയും പകുതിയായി കുറയ്ക്കുക എന്നതാണ്. ജനസംഖ്യയുടെ സ്ഫോടകാത്മകമായ വളർച്ച തടഞ്ഞാൽ മാത്രമേ ഈ ലക്ഷ്യം സാധ്യമാവുകയുള്ളൂ എന്നും കരുതപ്പെടുന്നു. ദാരിദ്ര്യത്തിന് ആനുപാതികമായ ജനസംഖ്യയും ജനസംഖ്യയ്ക്ക് ആനുപാതികമായ ദാരിദ്ര്യവും വർദ്ധിക്കുന്നു എന്നതാണ് പോയ നൂറ്റാണ്ടുകൾ ലോകത്തിന് നൽകിയ പാഠം. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ചൈനയാണ്. ചൈനയിൽ 1/3 മാത്രം വരുന്ന നമ്മുടെ കൊച്ചു ഇന്ത്യ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ജനസംഖ്യ വളർച്ച നിരക്ക് വെച്ച് നോക്കിയാൽ 2024 ഇന്ത്യ ചൈനയെ മറികടക്കും എന്നതാണ് വിദഗ്ധരുടെ അഭിപ്രായം. ജനസംഖ്യ ക്രമീകരണമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതനുസരിച്ച് വിഭവങ്ങൾ കുറയുകയും ദാരിദ്ര്യവും പട്ടിണിയും ഭീതികരമായി കൂടുകയും ചെയ്യുന്നു. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യാ പ്രശ്നങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനും അതിനായി ജനങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുമായി വേണ്ടി സംവാദങ്ങൾ, ചാനൽ ചർച്ചകൾ, പോസ്റ്റർ മത്സരങ്ങൾ, സെമിനാറുകൾ എന്നിങ്ങനെ വിവിധ പരിപാടികളും പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചുകൊണ്ടാണ് അന്താരാഷ്ട്ര തലത്തിൽ ലോക ജനസംഖ്യാ ദിനാചരണം നടത്തിക്കൊണ്ടുവരുന്നത്. ആഗോള ജനസംഖ്യയുടെ വർധനത്തിന്റെ പ്രശ്നത്തെക്കുറിച്ചും അവരോധനം സൃഷ്ടിക്കുന്നതിനോടൊപ്പം ജനസംഖ്യയ്ക്ക് കുറിച്ചും അനുസരിച്ച് ദാരിദ്ര്യവും കുറയ്ക്കാമെന്ന തിരിച്ചറിവിന്റെ ഓർമ്മപ്പെടുത്തലാണ് ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ ലക്ഷ്യം. അതിനാൽ നാം ഇന്ന് ജീവിക്കുന്ന ദൈവത്തിന്റെ വരദാനമായ ഈ ഭൂമിയും അതിലുള്ള വിഭവങ്ങളും വരും തലമുറക്ക് അവകാശപ്പെട്ടതാണെന്ന ബോധ്യത്തോടെ പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ ജീവിക്കാൻ സാധിക്കട്ടെ. നന്ദി, നമസ്കാരം.